ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഓ സഹോദരിമാരെ, യുവതികളെ, ഒരിടത്തെത്തിയപ്പോ ഒരു വിഭാഗം സ്ത്രീകളെ കാണുന്നു. അല്ലാ, അവരുടെ സ്തനങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സ്ത്രീകളെ കെട്ടാൻ ഉപയോഗിച്ചത് ഒരു കയറല്ല, അവരുടെ സ്തനങ്ങളാണ്. ആ സ്തനങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ് ജിബ്രീലേ? അപ്പ പറഞ്ഞത് എന്താണ്? ഓ നബിയേ, ഭർത്താവ് എവിടെയല്ലായിരിക്കോ, പക്ഷെ ഈ പെണ്ണെന്ത് ചെയ്യും? ഏതോ ഒരു അന്യ ആണിനോട് ബന്ധം സ്ഥാപിച്ചിട്ട് അവനോട് ബന്ധം സ്ഥാപിച്ച് അതെ, എന്നിട്ട് അവനിൽ നിന്ന് ഗർഭം ചുമന്ന്, എന്നിട്ട് പ്രസവിച്ചതിന് ശേഷം ഏതോ ഒരു അന്യ പുരുഷനിൽ നിന്ന് ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് ഇവന്റെ ഇവളെ ഭർത്താവിന്റെ അരികിൽ പോയി ഇത് നിങ്ങളെ കുട്ടിയാണെന്ന് പറയുന്നു. പാവമ്മ ഭർത്താവോ, അവനൊരു പൊട്ടനാണ്, അവൻ ഈ കുട്ടിക്ക് സ്വന്തം കുട്ടിയാണെന്ന് കരുതിയിട്ട് മുത്തം കൊടുക്കുന്നു. അപ്പ ഇവള് ചിരിക്കുന്നു, എന്തേ കാരണം? അത് ഭർത്താവിന്റെ കുട്ടിയല്ല. ആ ഭർത്താവില്ലാത്ത സമയത്ത് ഏതോ ഒരു തന്റെ കൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ച് അതിൽ നിന്ന് ഗർഭം ചുമന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത കുട്ടിയാണ്. ആ പെണ്ണില്ലയോ, അവളുടെ അതേ സ്തനങ്ങളെ കൊണ്ടാണ് അവളുടെ ശരീരത്തെ കെട്ടി വേദനിപ്പിക്കുന്നത് കിട്ടൂ. യുവതികൾ ഇത് ശരിക്കും മനസ്സിലാക്കണോ? ഇതുപോലെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വലസി നടക്കുന്നതിനൊരു മടിയുമില്ലാത്ത ചില ഫ്രീക്കന്മാരായ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ തരം താഴ്ന്നു പോകരുത്, ഒരിക്കലും നിങ്ങൾ അത് പതിച്ചു പോകരുത്. പിന്നെയോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ശരീരം മുഴുവനും മറക്കണം, മുഖം മറക്കണം, തല മറക്കണം, മാറി മറക്കണം. ശരീരത്തിൽ പെട്ടൊരൊറ്റ ഭാഗം പോലും അന്യ പുരുഷന്മാർക്ക് കാണിച്ചുകൂടാ. അതേ സമയത്ത് അന്യ പുരുഷന്മാർക്ക് തലമുടി കാണിക്കാൻ ഒരു മടിയില്ല, മുഖം കാണിക്കാൻ ഒരു മടിയില്ല. എങ്കിൽ അവൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ? ഹബീബായ തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ചില സ്ത്രീകളെ, അവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടിയെ കൊണ്ട് അവരുടെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോ നബിയേ, മുഖം അന്യ പുരുഷന്മാർക്ക് കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത പെൺകുട്ടികളാണ് നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഫാഷനുകളുടെ പിന്നിലെ പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചരിത്രം മറക്കണ്ട, അത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞു വന്ന ചരിത്രം? മൂസാ നബി അലൈഹിസ്സലാം മഹാനവരികൾ യാത്ര പോവാണ്, രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാണ്. മറ്റുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അതേ വെള്ളം കോറുന്നിടത്ത് കളർന്നിട്ട് തെക്കും തിരക്കും കൂട്ടുകയാണ്. ഈ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ അരികിൽ വന്നു, ചോദിച്ചു, നിങ്ങൾ ആരാ? ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്, നല്ല ബാപ്പായുടെ രണ്ട് മക്കളാണ്. ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായത് കൊണ്ട് തന്നെ ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളം എടുക്കണമെന്നുണ്ട്. ഞങ്ങളെ ബാപ്പ വലിയ പ്രായമുള്ള ബാപ്പയാണ്, ആ ബാപ്പയ്ക്ക് ഇവിടെ വന്നിട്ട് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്. പക്ഷെ അന്യ പുരുഷന്മാരെ കൂടെ കലർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, ബാപ്പ അത് എതിർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ തഖ്‌വ കണ്ടപ്പോ അവരുടെ ഹിജാബ് കണ്ടപ്പോ വെള്ളം അങ്ങ് കൊടുത്തു. ആ പെൺകുട്ടികൾ വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പ ബാപ്പ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്രയും നേരത്തെ വീട്ടിലെത്തിയത്? അത് ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് സഹായിച്ചതാണ്. ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് സമ്മാനം കൊടുക്കണോ? ആ ചെറുപ്പക്കാരനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വന്നു. അതേ കൂട്ടത്തിൽ ഒരു മകൾ വന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുക
ഒരുങ്ങുകയാണ്. വിളിച്ചു, ബാപ്പ വിളിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പോ ആ പെണ്ണ് നേരെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, സ്മൈലി ഒട്ടിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ സ്റ്റാറ്റസിൽ വെക്കുന്നവരില്ലേ, ഇതുപോലെ തന്നെ ലവ് ഷേപ്പ് വെച്ചിട്ട് കൽബിന്റെ അതുപോലെ ഹാർട്ടിന്റെ ചിത്രം വരച്ചിട്ട് അതേ ഭാര്യയുടെ ഫോട്ടോ പരസ്യപ്പെടുത്തുന്നവരില്ലേ. നിങ്ങൾ ചെയ്യുന്നത് നല്ല കേമത്തരമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. ഒരു കളർപ്പ് പോലും വന്നു പോകരുത്. മൂസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുന്നിൽ നടക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ ഊരയിലേക്ക് നോക്കുന്ന സ്വഭാവം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും മുന്നിൽ നടക്കാൻ പാടില്ല, നിങ്ങൾ ബാക്കിൽ നടന്നോളൂ. അപ്പൊ ഈ പെണ്ണ് പറയാണ്, അല്ല നിങ്ങൾക്ക് വലത്തോട്ട് തെറ്റാനും ഇടത്തോട്ട് തെറ്റാനും പറയണ്ടേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് നിങ്ങൾ മുന്നിൽ നടന്നിട്ട് കാണിക്കണമെന്നില്ല, നിങ്ങൾ ബാക്കിൽ തന്നെ നടന്നോളൂ, ഞാൻ ഫ്രണ്ടിൽ നടന്നോളാ. അപ്പൊ നിങ്ങളെ ഊര എനിക്ക് കാണേണ്ടി വരുന്നില്ല, നിങ്ങളെ നെടലെനിക്ക് കാണേണ്ടി വരുന്നില്ല. അപ്പൊ വലത്തോട്ട് തെറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് കാര്യം? ഒരു കല്ലെടുത്തിട്ട് വലത് ഭാഗത്തേക്ക് ഇട്ടാൽ അപ്പൊ ഞാൻ മനസ്സിലാക്കും വലത്തോട്ട് തെറ്റണമെന്ന്. ഒരു കല്ലെടുത്തിട്ട് ഇടത് ഭാഗത്തിട്ടാൽ അപ്പൊ ഞാൻ മനസ്സിലാക്കും ഇടത് ഭാഗത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കണ്ടില്ലേ, ഒരു കളർപ്പ് പോലും സഹിക്കാൻ മഹാന്മാർക്ക് തീരെ താല്പര്യമില്ല. സർവ ചെറുപ്പക്കാരും യുവതികളും ആ മഹാന്മാരും ഇവിടെ വിശ്രമിക്കുന്ന മഹാനവരകൾ ഉൾപ്പെടെയുള്ള സർവ മഹാന്മാരെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റു നിൽക്കുമോ?